ഇത് നമ്മുടെ ശുദ്ധിയല്ലേ? എവിടെ എവിടെ പോകുന്നു? എങ്ങോട്ടാടാ ബാബു ഒക്കെ ആയിട്ട്? എന്താ പ്രശ്നം? അത് പിന്നെ മൊത്തത്തിലൊരു മൂഡ് ഓഫ് ആണ്. ഗ്രാജുവേഷൻ വരെ ആക്കിയത്. നീ എവിടെ പോകുന്നു? എവിടേക്കായാലും നിനക്ക് ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഇനി കുട്ടപ്പിള്ളയായിട്ട് വല്ലോ പിണങ്ങിയോ? ഓ, ഒന്ന് വണ്ടി എടു, ഞാൻ എല്ലാം പറയാം. ഇഹടാ, ഞാൻ എത്ര കാലമായിട്ട് നിന്നെ കാണുന്നു. എന്താടാ പ്രശ്നം? നീ എന്നീ എന്തിനാ മറച്ചു വെക്കുന്നത്? ഈ കാര്യം തുറന്നു പറ. നമുക്ക് എന്തേലും പരിഹാരം ഉണ്ടാക്കാം. പറയടാ, എന്താ പ്രശ്നം? അത് മധുവേട്ടാ, ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കഴിഞ്ഞ ദിവസം വാലന്റൈൻസ് ഡേ ആയിരുന്നല്ലോ. ഞാനങ്ങനെ ചെയ്തേ വിളിച്ചു, അവള് വന്നു. ഞങ്ങളങ്ങനെ വെറുതെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാ. ഓരോ ഐസ്ക്രീം കഴിച്ചെന്ന് പാർക്കിലിരുന്നപ്പോഴാണ് അവര് വന്നത്. ാണെന്ന് പോലും അവന്റെ ഒരു ലവർ. എന്നത്തെ പ്രത്യേകം എന്താണെന്നറിയാൻ മോനെ? എന്താടാ അതോ ചുമ്മാ ടൈം പൈസ ആണോ? കിട്ടുമോ? എന്നാ നീ ഇവിടെ കിട്ടൂടാ? കിട്ടുമെന്ന് അളിയാതെ അറ എന്താടാ നീ നോക്കുന്നേ? നീ അല്ലേ പറഞ്ഞ ഇവിടെ കിട്ടുമെന്ന്? എനിക്ക് കെട്ടടാ. എന്നാ പിടിക്ക്, പിടിക്കടാ, പിടിക്കടാ. അങ്ങോട്ട് എന്തിനാ നോക്കുന്നേ? കെട്ടണ അങ്ങോട്ട്. കൊടുത്തേ പിടിക്കു. വെച്ച ഞങ്ങക്ക് വേറെ കുറെ കല്യാണം നടത്താനുള്ളതാ. കൂടുതലൊന്നും നോക്കണ്ട, ഉള്ളത് വെച്ച അച്ചേട്ടെ. പിന്നെ വീട്ടിൽ നിന്ന് പഠിക്കാനാന്ന് പറഞ്ഞു ഇറങ്ങിക്കോളും. കണ്ട, ബീച്ചിലും പാർക്കിലും കറങ്ങാനായിട്ട്. പിന്നെ ഗർഭം, അഭീതബന്ധം, ആത്മഹത്യ, വീട്ടുകാർക്ക് നാട്ടുകാർക്ക് ശല്യമാവാനായിട്ട്. നിന്നെ പോലുള്ള പൂവാതന്മാരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഞാൻ ഞങ്ങളുടെ തീരുമാനം. എല്ലാരും ഒന്ന് കുറവിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ച് അവനൊന്ന് കെട്ടട്ടെ. കുറയാൻ വേണോ? കെട്ടടാ സമയം കളയാ. കെട്ടടാ, ഞങ്ങക്ക് വേറെ പണിയുണ്ട്. എന്നിട്ട് എന്തായി? നീ അവളെ കെട്ടിയോ? എന്നിട്ട് പിന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ആൽബത്തിൽ ഇട്ട് കുഞ്ഞാ കാണിക്കണ്ടേ? ചേർന്ന് ഇങ്ങോട്ട് ദേ, ഞങ്ങളെ പണി കഴിഞ്ഞു. ഇനി പ്രേമം മണ്ണാങ്ങട്ടെ എന്ന് പറഞ്ഞ ഇതുവഴി ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതായിരിക്കാൻ അനുഭവം. മനസ്സിലാക്കാ. ഈ ഫോട്ടോ ഇടുക, പോസ്റ്റ് ചെയ്തേക്കട്ടെ. കൊള്ളാലോ, ചെയ്തേക്കളിയാ. കേട്ടോ, പോട്ടെ. ഇതൊരു സിനിമാ കഥ പോലെ ഉണ്ടല്ലോ. പിന്നെ അവളെവിടെ? പിന്നെന്തുണ്ടായി? ആലോചിച്ച് നോക്കിയപ്പോ എന്തുവാണോ അറിയില്ല, ആകെ പെട്ടു ഒരവസ്ഥ. ഫേസ്ബുക്കിലും മറ്റേ ഫോട്ടോ വന്ന പ്രശ്നമാവില്ലേ? വീട്ടിലെ എല്ലാം തീരും. പിന്നെ ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് അമ്മരുടെ കാര്യം പറഞ്ഞു. എന്നിട്ട് അവര് വന്നോ?
അളിയാ, ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി, ഇന്നിവിടെ വന്നിരിക്കരുത്. കുഴപ്പമാണ്, ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ ഇവരെ വന്ന് രക്ഷിക്കുമായിരുന്നു. അതല്ലടാ, ഞാൻ ഫാത്തിമ അമൃതയും വിളിച്ചോണ്ട് ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു. ഫ്രീ ആയിട്ട് ഒരു കല്യാണം കിട്ടുന്നില്ല. കോമഡി പിന്നെ അളിയ, നീ ഇനി വന്നേ. അളിയ എന്തെന്ന് വെച്ചാ പറയണ, ഞങ്ങളോട് കേക്കട്ടെ. എന്താടാ വിഷയം അളിയ? പെങ്കുച്ചിന് 18 വയസ്സുണ്ടോ? ഇല്ലേ, ബാലപീണത്തിന് അകത്താവും. പത്രത്തിലും ടിവിയിലും ഫോട്ടോയും വരും. അതൊക്കെ ഞാൻ നോക്കണം. നീ ഒക്കെ രക്ഷയുടെ വഴിയുണ്ട് പറഞ്ഞു എങ്കിൽ ഞാൻ ഒരു തീരുമാനം പറയാം. എന്തുവാ? ഈ റീത്തും മാല എടുത്ത് കളയാം. റീത്തോ? റീത്തല്ല, ബൊക്ക. ബൊക്കെ മാല എടുത്ത് കളയാം. എന്നിട്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോടേ. എന്നാ പിന്നെ നീ വീട്ടിൽ വിളിച്ചോ. അയ്യോ, അത് ഒട്ടും ശരിയാവില്ല അച്ചാറിഞ്ഞ, അതിന് വലിയ പ്രശ്നമോ? നീ എന്തുടേ ഈ പറയുന്നത്? ആ എസ്കുട്ടമ്പിളം ഒന്നാം തരം പഴയ തോക്കിരിപ്പുണ്ട്, അതടുത്ത് ഇവന്റെ ഈ നെഞ്ചത്തെ ഒരൊറ്റ കീച്ചായിരിക്കും. അയ്യടാ, ഒരു ഉണക്ക കാമുകൻ പെമ്പിള്ളാരെ മെനക്കെടുത്താൻ. എന്തുവാ, നീ ഒന്ന് പോടേ. നിങ്ങൾ എന്തേലും ഒരു വഴി പറഞ്ഞാടാ. ഇത് പെരുവഴിയാകും. അളിയ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. അല്ല കൊച്ചെ, അല്ല പെങ്ങളെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? വല്ല വഴിയുണ്ടോ? വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെ? അളിയ ഇതാ പറയുന്നത്, ഏക്കും പൂക്കും അറിയാത്ത പെണ്ണിയൊന്നും പ്രേമിക്കരുത്. നീ ഒന്നും മിണ്ടായിരുന്ന ശനു. അനുഭവം ഉള്ളവൻ പറയുമ്പോ നിനക്കൊക്കെ ചൊറിച്ചില്ല. കരയാതിരിക്കുക. വന്നല്ലോ വനമാല. അവൾ എന്ത് പറഞ്ഞടാ? ഏടാ, അവളിനി എന്തായാലും വീട്ടിൽ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനി നമ്മളായിട്ട് അവളെ വീട്ടിൽ പറഞ്ഞു വിട്ടാ, അവള് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിഞ്ഞ ചെയ്താ നമ്മളെ. പിള്ളേരായ അങ്ങനെ. എന്നാ പിന്നെ ഞാൻ ഒരാഴ്ച ഉള്ളത്തരം കാണാതെ നോക്കി. ഒന്ന് പറയട്ടെ. പറയടേ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒളിച്ചോളൂ. ഒരു കുഞ്ഞിക്കാലൊക്കെ കാണുമ്പോ വീട്ടുകാരങ്ങ് അപ്പൊ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് രണ്ടുപേരുടെ നാട് വിട്ടുപോകാനുള്ള പ്ലാനാ അല്ലയോ? എന്താ ചോദിച്ചത് കേട്ടില്ലേ? വീട്ടുകാരറിയാതെ ഒളിച്ചോടി പോവാ? പോകാനുള്ള ക്യാഷ് റെഡി ആകുന്ന രഹസ്യമായിട്ട് ഇവിടെ എവിടെയും തങ്ങാന്ന് വിചാരിച്ചു. എന്നിട്ട് മനു എന്റെ റിലേറ്റീവിന്റെ വീട് ആൾതാമസമില്ലാതെ കിടക്കുമായിരുന്നു. അത് ഞങ്ങൾക്ക് ഒരു ദിവസം തുറന്നു തരാൻ നമ്മൾ സമ്മതിച്ചു. പിന്നെ അങ്ങോട്ട് പോയി. വലത് കലിച്ച് ഐശ്വര്യമായിട്ട് രാവിലെ പോകാനല്ലേ. ഇങ്ങോട്ട് കേറിവാ, ഇങ്ങോട്ട് കേറിവാ. ഇവിടെ കേറി പൊറുക്കാന്നും പോകല്ലോ. ഓ, വല്ല എലിയ പൂച്ച വല്ല ഉണ്ടോ? എന്തോ ലൈറ്റിന് സ്വിച്ച് കൂടെ. ആ കിട്ടി. സ്മെല്ല് വല്ല ഉണ്ടോ? ആ ഇന്നൊരു ദിവസത്തേക്കല്ലേ, അഡ്ജസ്റ്റ് ചെയ്യട്ട്. അപ്പോൾ അളിയാ നീ വന്നേ. ഇതാണ് നിങ്ങളുടെ പൂജാമുറി. ബെഡ്റൂം. ഓ ബാ, അത്യാവശ്യം എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. ദേ അതാണ് ബാത്റൂം. പിന്നെ ഇത്രയെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണോളൂ, നമുക്ക് ഇത്രയൊക്കെ ഒപ്പിക്കാനേ പറ്റുള്ളൂ. ബാ പറയട്ടെ. അതാണ് കിച്ചൺ, അത്യാവശ്യമൊക്കെ ഉണ്ട്. ആ പിന്നെ ആള് താമസമില്ലാത്ത വീടാ. അതിൽ തന്നെ ലൈറ്റ് ഒന്നും ഇടണ്ട, പെട്ടെന്ന് ഓഫ് ചെയ്യാം. അളിയ നിന്റെ ഈ ഫോൺ ഉണ്ടോ? അല്ല, എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫ്ലാഷ് കളിച്ച് നോക്കി. ഒരു പരിസരം പോലെ സംസാരിക്കുന്നത്. ആ കൊച്ചു കേറി പോയത് കണ്ടില്ലേ? ഓ, ഒരു പുണ്യാളെ. ഒന്ന് അടങ്ങിടല്ലേ കൊച്ചുള്ള കണക്ക്. അപ്പോ അളിയ എല്ലാം പറഞ്ഞു, അങ്ങോട്ട് പോവാണേ. അളിയ നിതിനെ, ഞാൻ പറഞ്ഞ പൈസയുടെ കാര്യം. എടാ നീ പേടിക്കണ്ട, ഞങ്ങളില്ല കൂടെ. നീ ധൈര്യമായിട്ടിരിക്കേ. അപ്പോളിയാ
എല്ലാം പറഞ്ഞു ഡോർ പുറത്തുനിന്ന് പൂട്ടിയേക്കോ. എന്ത് പ്രശ്നം തന്നു കേട്ടല്ല. ഗുഡ് നൈറ്റ് അളിയാ, രാവിലെയാണോ? ഓക്കെ ശരി. ഏ അളിയ, ഈ പ്രക്രിയക്കിടയിൽ എന്തെങ്കിലും ഹാങ്ങായ എന്റെ ഫോണിലേക്ക് ഒരു മിസ് കോൾ കൊടുത്താൽ ഞാൻ പറഞ്ഞു. നീ ഒന്ന് പോയേ അളിയ. പയ്യ തിന്ന പനയം തിന്നാന്നൊരു പഴഞ്ചെല്ലുണ്ട്, ആക്രാന്തം ഒന്നും കാണിക്കണ്ട. നീയൊക്കെ ഒന്ന് പോടാ ശല്യം ചെയ്യാതെ. ഇവനാള് കൊള്ളാവല്ലോടാ, വാ നോക്കിയാലോ. വാ ഇവനാള് കൊള്ളാവല്ലോ. എല്ലാം കാണാൻ പറ്റുമോ? എന്നെ കൂടെ കാണിക്കണോ? എടാ നിനക്കൊക്കെ നാണുണ്ടോളാ? എടാക്കൊരു കൂട്ടുകാരൻ കൂട്ടൻ്റെ വൈഫും കൂടെ അകത്ത് കിടന്ന് ഉറങ്ങുക, നിനക്കൊക്കെ നാണുണ്ടോളിയാ? കഷ്ടം നടണ എൻ്റെ കാര്യം. ഈ വീട് അറിഞ്ഞ് ഞാനാന്നെങ്കിലേ എന്താടാ നീ ഒന്നും ഇതുവരെ പോയില്ലേ? അല്ലളിയ, ഈ കതവിന് ബെല്ലം കൊണ്ട് നോക്കിയതാ. ഇത് ഈട്ടിയാണോ അളിയ? അല്ലളിയ, നിങ്ങളിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അന്നേരം ആരെങ്കിലും വന്ന് കതവ് തള്ളി തുറന്നാലോ ഉറപ്പിന് വേണ്ടി. കൂട്ടുകാരെ നിനക്ക് ചെറിയ ഉത്തരവാദിത്തക്കളില്ലേ, നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. അളിയ എന്താടാ ഒരു മുഴ പോലെ? അത് ശരിയാണല്ലോ അളിയ. അത് അളിയ നല്ല വിഷമണ്ടാ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ, അവളും ആകെ ക്ഷീണിച്ചിരിക്കുക. എന്തേലും കഴിക്കൊന്ന് സംഘടിപ്പിക്കാൻ പറ്റുള്ളയോ? ഹോട്ടലുകളൊക്കെ അടച്ചാണല്ലോ അളിയ. അളിയ ഇന്നൊരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യ്, നാളെ രാവിലെ ഞങ്ങൾ വാങ്ങിത്തരാം. നീയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ അളിയ. ഇത് കൊണ്ടാ പറയുന്നത് പ്രണയം പുഴുങ്ങി തിന്നാ വേറെ അറിയത്തില്ല. എന്തായാലും പറ്റിയത് പറ്റി. അളിയനകത്ത് കയറിക്കട, വിശപ്പൊക്കെ താനെ പൊക്കോളും. തൽക്കാലം നീ ചെല്ലടി. ഓ അളിയ ആദ്യം ബാസ്നേറ്റ് ആഘോഷിക്കാൻ അങ്ങോട്ട്. അവരെന്തു പറഞ്ഞു? ആഹാരം വല്ലതും കിട്ടുവോ? ഞാൻ പറഞ്ഞു നോക്കി, ഈ രാത്രി ആ മരം ഉടപ്പി കൊണ്ടുവരാന. ഇന്ന് എങ്ങനെയാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യോ. നേരം വെളുക്കുമ്പോഴേക്കും ചത്തുപോയില്ലെങ്കിൽ ഭാഗ്യം. ജീവിതത്തിൽ ഇന്നേ വരെ പട്ടിണി കിടക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ കൂടി എൻ്റെ അമ്മ നിർബന്ധിച്ച് ആഹാരം തന്ന കോളേജിലേക്ക് വിട്ടത്. പട്ടിണി കിടക്കേണ്ടി വന്നാലും ഫസ്നേറ്റൊക്കെ ഭംഗിയായിട്ട് ആഘോഷിച്ചോ? എൻ്റെ പൊന്നേട്ടാ, വിശ പറഞ്ഞ സംസാരിയോട് കഴിഞ്ഞില്ല. പിന്നെ ഫസ്നേറ്റ് എങ്ങനെയും നേരം വെളുത്താൽ മതി പ്രാർത്ഥന. മക്കളെ ഇതൊക്കെയാടാ ജീവിതം എന്ന് പറയുന്നത്. അലുവയും മത്തിക്കറിയും പോലെ, ഒന്ന് മധുരിക്കും ഒന്ന് എരിക്കും. എന്നിട്ട് രാവിലെ വരാമെന്ന് പറഞ്ഞു പോയ കൂട്ടുകാർ വന്നോ? അപ്പോഴേക്കും ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിരുന്നു. എന്ത് തീരുമാനം? ആശയം ജോലി അറിയാതെ ഏതെങ്കിലും നാട്ടിൽ പോയി കഷ്ടപ്പെടുന്നത് നല്ലത്, അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്നത് നല്ലത്. അതാണ് ശരി. ആദ്യത്തെ ദേഷ്യത്തിന് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാലും അവനവൻ്റെ വീട്ടിൽ കിട്ടുന്ന സുഖവും സുരക്ഷയും ഒന്നും വേറെ എവിടെ പോയാലും കിട്ടും. ആരുചാതിലെ വീട്ടിലേക്ക് എന്ന്. എന്നിട്ടെന്ത് പറ്റി? നിങ്ങളോട് എന്റെ കൂടെ പൊന്നളിയ ഒന്ന് ജീവിച്ചിരുന്നിട്ടില്ല. അപ്പോഴേക്ക് അങ്ങേറെ കൈ കൊണ്ട് ചാവണം. വെടിപൊട്ടുന്ന സൗണ്ട് കേട്ടാ ഉമ്മച്ചാണ് കത്തി ഞാൻ ഓടും. എന്ത് കൂട്ടുകാരനാണ് നീ?
നെല്ല്, ഇതാരാ? ജോജ കേട്ടില്ലേ, ഇത് ആരാണെന്ന്? അതച്ചാ ഞാൻ. നീ എന്താടാ ഇത്? ഞാൻ കല്യാണം കഴിച്ചതാ. എന്റെ ദൈവമേ, എന്തൊക്കെ ഇടംകേറുകളായി കാണിച്ചു കൂട്ടുന്നത്! ഇതിനെ വിളിച്ചോണ്ട് എങ്ങനെ ഇങ്ങോട്ട് വരാൻ എനിക്ക് ഈ ധൈര്യം തോന്നി? അകത്ത് പോ, നീ ഒരു അക്ഷരം വേണ്ടി പോരുത്. നീ ഒറ്റ അവനെ ഇത്രയും വഷളാക്കിയത്. നീ എന്താ പറഞ്ഞേ? നീ ഇവിടെ കല്യാണം കഴിച്ചു, അതിന് മാത്രം നീ വളർന്നോടാ. അതച്ചാ ഞാൻ. വേണ്ട, നീ ഒരു അക്ഷരം വേണ്ടി പോരുത്. ഒട്ടേന്ന് തിരിഞ്ഞില്ല, അതിനു മുമ്പ് എട്ടും പൊട്ടും തിരിയാത്തൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിരിക്കുക. നിനക്ക് നാണമുണ്ടോടാ? ഈ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ, കുഞ്ഞുങ്ങളിയാ? 10-20 വർഷം നിന്നെ തീറ്റിപ്പോറ്റി ഇവിടെ വരെ എത്തിച്ചു. ഇതുവരെ സ്വന്തം കാലം നിവർന്ന് നിൽക്കാൻ പഠിച്ചിട്ടില്ല. അതിനു മുമ്പ് ഒന്നിനും കൂടെ കെട്ടിയെടുത്തോണ്ട് വന്നിരിക്കുക. ഇനി ഇതിനു കൂടെ ഞാൻ ചെലവിന് കൊടുക്കണം. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. എത്രയായാലും അവൻ നമ്മുടെ മകനല്ലേ. അയ്യോ, നീ മിണ്ടി പോരുത്. മോൻ, ഇവന്റെ ഒരു പുട്ടുകച്ചോടെ ഈ വീട്ടിൽ നടക്കില്ല. രണ്ടും കൂടെ എവിടെങ്കിലും ഇറങ്ങി പൊക്കോണം. എവിടുന്ന് ഒരുത്തി വിളിച്ചോണ്ട് വന്നിരിക്കുന്നു? ഞാൻ ഇങ്ങനെ നാട്ടുകാരുടെ മുഖത്തു നോക്കും. ഡാഡാ, തോണ്ട മെമ്പർ വരുന്നടാ. എന്താടാ, എല്ലാരും കൂടി കൂട്ടുകാരനെ കുഴി ചാടിച്ചോ? കാട്ടി കൂടുന്ന ആർക്കറിയാം. മെമ്പറെ, രണ്ടറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനായത്, എന്നിട്ടാ ഈ ചെറുക്കൻ ഈ വേണ്ടാത്ത വേലത്തരങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയത്? ഞാനെല്ലാം അറിഞ്ഞോണ്ടാ വരുന്നത്. പിള്ളച്ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്കെന്തിനും ഒരു സമാധാനം ഉണ്ടല്ലോ. ഞാൻ അവരെ വിളിപ്പിച്ചിട്ടുണ്ട്, അവരിഞ്ഞോട്ടൊന്ന് വന്നോട്ടെ. പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമില്ലല്ലോ. ഇതേതാണ് പുതിയ അവതാരങ്ങൾ. അത് അവളുടെ അമ്മയും ചേട്ടനും ആടാ. നീ എന്തെങ്കിലും കോംപ്രമൈസ് ഉണ്ടാവും? ആ, എന്ത് കോംപ്രമൈസ് ഉണ്ടാ? ഇത് അവളെ വിളിച്ചോണ്ട് വന്നതാ. ഏയ്, അങ്ങനൊന്നും ആയിരിക്കില്ല, നമുക്കൊന്ന് നോക്കാം. രാവിലെ കോളേജിൽ വേണ്ട. അല്ല, അത് പിന്നെ ഇനിയിപ്പോ ദേഷ്യപ്പെട്ടതുണ്ടൊന്നും കാര്യമില്ല. എന്താ ശാശ്വതമായ ഒരു പരിഹാരം എന്ന് വെച്ചാൽ അതിനെ കുറിച്ച് ആലോചിക്കാം, അതല്ലേ നല്ലത്? അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇനിയിപ്പോ തല്ലിയത് കൊണ്ടോ തമ്മിൽ വഴക്കിട്ടത് കൊണ്ടോ ഒരു കാര്യവുമില്ല. ഇനി എന്ത് വേണമെന്ന് ആലോചിക്കാനാ നിങ്ങളോട് വരാൻ പറഞ്ഞത്? എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാ പരിഹാരം ഞാൻ പറഞ്ഞു. പലഹാരത്തിന്റെ കാര്യം പറഞ്ഞു. പലഹാരമുള്ള പോലെ പരിഹാരം. ഇവനിവിടെ വിവാഹം കഴിഞ്ഞു, അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാ. നിങ്ങളുടെ മകൾ ഇവിടെ സുരക്ഷിതമായിരിക്കും, അതിനും കുഴപ്പമില്ല. പക്ഷെ ഇവൻ കാണിച്ച എടുത്തേട്ടത്തിന് ഇവൻ തന്നെ പരിഹാരം കണ്ടെത്തണം. എന്താ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അതിന് കഴിവും ഉത്തരവാദിത്വവും വേണം. കൂടെ ഇറങ്ങി വരുന്നവൾക്ക് അന്വേഷിച്ചു കൊടുക്കാനുള്ള പ്രാപ്തി വേണം. അതുണ്ടോടാ നിനക്ക്? ഇല്ല. അതുകൊണ്ട് ഒരു ജോലി കണ്ടെത്തി സ്വന്തമായിട്ടൊരു വരുമാനവും നിനക്കൊരു പക്വതയും ഉണ്ടാവുന്ന കാലം വരെ ഇവിടെ ഞങ്ങൾ ഇവിടെ സംരക്ഷിക്കും. അതുവരെ നിന്നെ ഈ പരിസരത്ത് പോലും കണ്ടുപോരുത്. എവിടേക്കാന്ന് വെച്ചാ പൊയ്ക്കോ. മടി, മുന്നും പിന്നും നോക്കാതെ എടുത്തിയാടി ഓരോന്ന് ചെയ്യുന്നവർക്കുള്ള അനുഭവമാണ് മക്കളെ. ആ, ഏതായാലും പറ്റിയത് പറ്റി. അപ്പൊ അച്ഛന്റെ വാക്കും കേട്ട് ജോലി ഇടെ ഇറങ്ങിയാണല്ലേ. നന്നായി. ആരൊക്കെ സഹായത്തിനുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തമായിട്ടൊരു ജോലിയും വരുമാനവും ഇല്ലെങ്കിൽ ജീവിതം ശരിയാണ്. ആട്ടെ, ഇപ്പൊ എങ്ങോട്ട് പോകാനാ പ്ലാൻ? ബാംഗ്ലൂർ ഫ്രണ്ട്സ് കാര്യം പറഞ്ഞപ്പോ കയറി വരാൻ പറഞ്ഞു. അതേതായാലും നന്നായി. എത്രയേട്ടാ? ഇരിക്കട്ടെ, പോയിട്ട് കാശികാരനായി തിരിച്ചു വരുമ്പോ. ഇരിക്കട്ടെ, ചെല്ല്, പോയിട്ട് വാ. എന്നാ ശരി ഏട്ടാ, അളിയമാരെ പോയിട്ട് വരട്ടെടാ. പോവാൻ തീരുമാനിച്ചു. അവിടെ ചെന്നിട്ട് വിളിക്കണം.
എനിക്കൂടി അവിടെ ഒരു ചെറിയ ജോലി ശരിയാക്കണം. എന്റെ ബാപ്പ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്.